ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂ ഡ്രോപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുറത്തു പോകണം കേട്ടോ. തീവണ്ടി കയറാൻ പോവാണ്. ലോക്പൂറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് 30 മിനിറ്റ്, നമ്മളിപ്പോ ജസ്റ്റ് ഇത് ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടുന്ന് 30 മിനിറ്റ് ഡ്രൈവ് ആണ്. അവിടെ നല്ല സ്ഥലമാണെന്നാണ് എല്ലാരും പറഞ്ഞു കേട്ടത്. നമുക്ക് പോയി നോക്കാം. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, അത്ര നല്ലതല്ല, കുറച്ച് ക്ലൗഡി ഒക്കെ ഉണ്ട്. എന്നാലും നല്ല കാലാവസ്ഥയാണ്, മഴ പെയ്യത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ സമയം ഇപ്പം 4 മണിയായി. അപ്പം നമ്മൾ ഇപ്പം താമസിച്ചാണല്ലോ, രാത്രിയാവുന്നു. അപ്പം കുറച്ച് വൈകിയാലും സാരമില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഇറങ്ങിയതാണ്. തെറച്ചിക്കുട്ടറിൻ്റെ മുട്ട പിടിക്കാതെ ഇരിക്കത്തില്ല. ചേടെ പോണേ, ശലോ. ആ മേടിക്കാൻ പോയിട്ടാണ്. സ്ട്രോബെറീസും ഉണ്ട്, പൊട്ടറ്റോയും. എനിക്ക് ഇവിടുന്ന് കാണാൻ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് വന്നേം പറയാം. തിരിച്ചുപോട്ട് നല്ല ഉറക്കമായിട്ടോ, നല്ല വെയിലുണ്ട്, ചൂടുള്ള വെയിലാണ്. അപ്പോൾ അത് കൊണ്ട് ക്ഷീണമായി ഇറങ്ങിപ്പോയി. ഓ, 2 പാക്കറ്റൊക്കെ ആണല്ലോ മേടിച്ചേക്കുന്നത്. നല്ല ഫ്രഷ് ആണല്ലേ. ഫ്രഷ് ആണ് ഇവിടെ. മൗണ്ട് മല്ലിക്ക് ഇല്ലേ, അവിടെ അവിടെന്നാണ്. ആ, നല്ല ഷൈനിങ് ആണ് ട്ടോ. നമുക്ക് പറഞ്ഞത്ര 5 യൂറോ നല്ലതല്ല. ഏത്, ഒരു പാക്കറ്റിനാ? ഓ, അപ്പോൾ 10 യൂറോയ്ക്ക് 2 ഫുൾ പാക്കറ്റ്. നല്ല ഫ്രഷ് സാധനമാണ്. അപ്പോൾ ഇതാണ് ട്ടോ സ്ട്രോബെറി. നല്ല പഴുത്തിട്ടുണ്ട്, നല്ല അടിപൊളി പഴുത്ത സാധനമാണ്. പുളിയൊന്നും ഇല്ല കേട്ടോ. നല്ല മധുരം. നമ്മള് സ്ഥലത്തെത്തി. ഇത് എല്ലാ സ്ഥലങ്ങളും പോലെ ഒരുപാട് വിടർന്ന് വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പം അന്ന് നിക്കുന്നത് ഒരാളുടെ അടുത്താണ് കണ്ട. നമ്മുടെ പുറകിൽ ഒരു വലിയ സംഭവമുണ്ട്, തിമിങ്കലം. ഇച്ച എന്താ ഇച്ചത്? ഇച്ചയാണെങ്കിലും ഉറക്കപ്പിച്ചാണ്, ഒരു മൂഡായിട്ടില്ല. അയ്യോ, ഐ സി ഉണ്ട് കേട്ടോ, ദൈവമേ പണിയായ. ഓ, ഞാൻ ചെയ്ത് എന്തോ കപ്പലുണ്ടാക്കിട്ടേക്കുന്നതല്ലേ. ഞാൻ വെച്ച് താറാവ് വന്ന് എന്താ ഓരോന്ന് കാണുന്ന കപ്പല് തോണി പോലത്തെ സാധനം. നമ്മൾ കടലാസ് തോണി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. ഐക്രീം വേണമെന്ന് പറഞ്ഞ് ബഹളമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം മേടിക്കാം. നമുക്ക് ഇത് കണ്ടിട്ട് മേടിച്ചാ.
പല്ലൊന്നുമില്ല, അവര് പല്ല് കാണിച്ചിട്ട് ചോക്ലേറ്റ് തിന്ന് തിന്ന് പല്ലൊന്നും ഇല്ല. അയല് അമ്മക്ക് തെരുവിച്ചു നോക്കട്ടെ, നല്ലതാണോ നോക്കട്ടെ. അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കാനുള്ള ഒരു സ്ഥലമാണ് തടാകത്തിന് ചുറ്റും. വീണ ഐസ്ക്രീം ഒക്കെ പോകും. ആകാശമെല്ലാം ഇരുണ്ട് പോയതുകൊണ്ട് അത്ര ഒരു ഭംഗി വരുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്താ കുഞ്ഞു കുഞ്ഞു തോണികൾ കിടക്കുന്ന, അതിങ്ങനെ ആടി കളിക്കുന്നുണ്ടല്ലേ തോണികള്. അപ്പൊ നമ്മളിങ്ങനെ ആ വഴി കൂടെ ഇങ്ങനെ എങ്ങോട്ടെല്ലാം നടക്കാനുള്ള സ്ഥലങ്ങളാണ്. അത് അവിടെയും അത് ഇങ്ങനെ ലേക്കാണ് അവിടെ എല്ലാം. അപ്പൊ ഈ റോഡിന്റെ എൻഡിങ്ങില് എന്താ മരക്കെട്ടുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ഒരു ത്രികോണം പോലെ മരക്കെട്ടുകള്, അതവിടെ ട്രെയിനിന്റെ ഒരു എൻജിൻ കിടപ്പുണ്ട് കേട്ടോ. എന്ത് പഴയ കാലത്തെ ട്രെയിനാണോ ഇതെന്താ വെച്ചാ, ശരിക്കും പണ്ടത്തെ ട്രെയിനാണോ? അത് പിള്ളേർക്ക് ഉണ്ടാ? ആ അതപ്പോ ഉള്ളതാണോ? അങ്ങേയറ്റത്തൊരു ഇതാണ്, അത് വേറെ ഇത് വേറെ ഇതുണ്ട്. റെയിൽവേ ട്രാക്കാണ് പണ്ടത്തെ ഉണ്ടല്ലേ. ആ ശരിക്കും ഇതാ സീറ്റും ഇതൊക്കെയുണ്ട്. അവിടെ കണ്ട കാറ്റാടിയന്ത്രം രണ്ടെണ്ണം കറങ്ങുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. നമുക്ക് അങ്ങേ അറ്റത്ത് മലകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയല്ലേ കാണാൻ. ആകാശം കൂടി തെളിഞ്ഞതായിരുന്നെങ്കിൽ അതിമനോഹരമായത്. ഇപ്പം ആകാശം അത്ര സുഖമില്ല, അതുകൊണ്ടാണ് ഒരു കുറച്ച് ഡിമ്മായിപ്പോയി. ഇവിടെ വലിയൊരു ട്രെയിൻ കിടപ്പുണ്ട്, എല്ലാ പിള്ളേരെല്ലാം അതിൻ്റെ മണ്ടയിലാണ്. കൊച്ചിക്കുട്ടനും ട്രെയിനെ കയറണമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇതൊക്കെയാണ് പണ്ടത്തെ പാള, ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇത്. ഇവിടെ എല്ലാം ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം, അങ്ങോട്ടെല്ലാം ആൾക്കാർ നടക്കുന്നുണ്ട്. എല്ലാം തുരുമ്പ് പിടിച്ച് പോയി. എവിടെ ട്രെയിൻ കയറി പോന്ന വെച്ച, എവിടെ പോന്ന? ഇതാണ് ഇതിന്റെ എഞ്ചിന്റെ ഭാഗമൊക്കെ ചേട്ടനോടെ പിടിച്ച് പടഞ്ഞ് കയറുന്നുണ്ട്. എന്താ പറയുക, ട്രാക്ക്. അപ്പൊ ഇവിടെ ഒരു റിവർ ഉണ്ടല്ലോ. ഇവിടെ ഒരു സംഭവം, ഇത് പണ്ടത്തെ റെയിൽവേ സ്റ്റോപ്പാണ്. റെയിൽവേ സ്റ്റോപ്പ് കണ്ടിരിക്കാനുള്ള ബെഞ്ചൊക്കെ വെച്ചിട്ട്, ഭയങ്കര പണ്ട് പറയാം, പണ്ട് പണ്ട് ജാമ്പാൻ്റെ കാലത്തേ കേട്ടോ. പക്ഷെ എന്നാലും അന്നത്തെ ഒരു സെറ്റപ്പൊക്കെ നോക്കണേ. പിന്നെ നമ്മുടെ ആ പുഴയുടെ മേലെ കൂടെ ഒരു പാലം, പാലം കടന്ന് അപ്പുറം പോണം. Mm.
ചൂടിൻ്റെ മണ്ടയ്ക്ക് വരുന്ന ഏറിയതാണ് നമ്മളെ കണ്ട സാധനം. ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. ഇതിങ്ങനെ മണ്ടയ്ക്കോട്ട് ഉയർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നു, കാട് കാട്ടിക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ എന്ത് പാറക്കൂടാരം പോലെയാണ്, കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ ഒരു ഒരു വലിയൊരു ഏരിയ ഉണ്ട്, സ്റ്റേജൊക്കെ പോലെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ഫെയറി അവന്യൂ, പിള്ളേർക്കുള്ള ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇതിവിടേക്ക് ഇരിക്കാൻ ഇഷ്ടം പോലെ ഇതുപോലെ ബെഞ്ചും ടേബിളൊക്കെ ആയിട്ടുള്ള ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വലിയ മരം, ഇത് കാണിച്ചു തരാം. ഇതുണ്ട് പൂക്കൾ. ഇത് ഇപ്പം ഒരു കുറച്ച് നാളായിട്ടുള്ള ഇത് തുടങ്ങിയിട്ട് ഇതിന് ബ്ലൂബെൽ എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ കുറേ ആയിട്ടുണ്ടാവും. ഇതുണ്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ കുറച്ചുണ്ട്. ഇത് നോക്ക് കണ്ടാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയൊരു വഴി രണ്ട് സൈഡിലും കണ്ടോ, ഒരു പർപ്പിൾ കളറിൽ. ഇത് ശരിക്കും ബ്ലൂ അല്ല, ഒരു പർപ്പിൾ കളറല്ലേ, ഇത് പർപ്പിൾ കളറല്ലേ അത്. യെസ്, ഇതെങ്കിൽ ഇവിടെ ഒരു ചെറിയ കൂടാരം. എല്ലാം ഇങ്ങനെ ആരാന്ന് ഉണ്ടാക്കി വെച്ചേ കേട്ടോ, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏരിയ ആണ്. ഇവിടെ ഒരു ചെറിയ സംഭവം, ബഗ് ഹോട്ടൽ, ഐറിഷ് ഫെയറി ഡോൾ കമ്പനി. കണ്ട ആരാന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതല്ല ഇഷ്ടപ്പെട്ട്. ഇത് നല്ല സംഭവമാണ് കേട്ടോ, ഇത് വലിയവർക്ക് കയറാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. ഫെയറി റിംഗ് ഫോർട്ട് ദിസ് വേ. ഇവിടെ ഒരു കൂടാരമുണ്ട്. പാൻ്റ് കയറിപ്പോയേക്കരുത്. അപ്പൊ അങ്ങനെ ഓരച്ചക്കട്ട് വലിയ വടിയൊക്കെ എടുത്ത് പിടിച്ച് നോക്കുകയാണ്, എപ്പോഴാണെങ്കിലും അടി കിട്ടും. ഞങ്ങളിവിടെ ഒരു കുറ്റി കണ്ട്, കുറ്റി കയറി ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം നമ്മളൊരു കാട്ടിലാണ് നിൽക്കുന്നത്. ഇങ്ങോട്ടെല്ലാം എന്താ ബാക്കിലേക്കെല്ലാം മറ്റേ പൈൻമരം എല്ലാം എന്തായിരുന്നു എനിക്കൊരു ഓക്ക് മരം, ക്രിസ്മസ് ട്രീസ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ മരങ്ങളാണ്. അപ്പോൾ നോക്കണ്ടോ, അങ്ങനെ ഇങ്ങോട്ടേക്ക് ഞാൻ കുറേ പോവാം. നല്ല രസമായിരിക്കും. പക്ഷെ നമ്മളിപ്പം സമയം കുറച്ചായി, ഇരുണ്ട് തുടങ്ങി. പിന്നെ നമുക്കിനി അങ്ങോട്ടേക്ക് കുറച്ചും കൂടി നടക്കാൻ ഉണ്ടല്ലോ. അപ്പോൾ തിരിച്ച് പോയേക്കാന്ന് വിചാരിച്ചു. 6 മണി വരെ ഉള്ളൂ പാർക്കിംഗ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഔട്ടിംഗ് കഴിഞ്ഞു, തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി. സമയം 6 മണി കഴിഞ്ഞു കേട്ടോ, 6:30 ആയി. പക്ഷേ ഇരുട്ടൊന്നായിട്ടില്ല. ഇന്നിപ്പോൾ കുറച്ച് മോഡൽ ദിവസം ആയതുകൊണ്ടൊരു കുറച്ച് മോഡലുണ്ട്, അല്ലാതെ നമ്മൾ ഇതൊന്നുമല്ല. ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചു, കാപ്പി മേടിച്ചു. ഉച്ചക്കൂട്ടിന് ഐസ്ക്രീം മേടിച്ചു വീണ്ടും. പിന്നെ ഒരു സാധനം മേടിച്ചു, ക്രൊസാൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ക്രൊസാൻറ്റ്. അപ്പോൾ ഇത് ഞാൻ പകുതി കഴിച്ചത് കേട്ടോ, നല്ല രസമുണ്ട്. ഞങ്ങളങ്ങനെ മേടിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്ക് ചെന്നപ്പം ഇതായിരുന്നു ഒന്ന് പിടിച്ചത്. ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് അവിടെ ഒരു പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആയിട്ട് അവർ സ്റ്റാഫിന് എല്ലാവർക്കും കൊണ്ടു തന്നായിരുന്നു ഈ ക്രൊസാൻറ്റ്. അപ്പോൾ അന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പം ഇത് വലിയ കുണമില്ലാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം അന്ന് മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്ന് ഞങ്ങൾ വേറെ മേടിച്ച് വെക്കുക. അടിപൊളിയായിട്ടുണ്ട്, നല്ലതാണ്. ഇത് നമ്മുടെ നാട്ടിലും കിട്ടും, ബാംഗ്ലൂരും അവിടെയൊക്കെ ഉണ്ട് ഈ സാധനം.
നമ്മുടെ പഫ്സ് പോലത്തെ സംഭവമാണ് അതിൻ്റെ മേലെ. എന്നിട്ട് ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയ മധുരമൊക്കെ ആയിട്ടുള്ള സംഭവം. അപ്പൊ ഓക്കെ, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നാലര കിലോമീറ്റർ നടന്നു. അത്യാവശ്യം കാറ്റൊക്കെ ബേണോട്ടായിട്ടാണ് അടുത്തത്. അതെ, അപ്പത്തേക്കും നമ്മൾ അടുത്ത് അടിച്ചു കയറ്റി. അപ്പൊ ഇന്നത്തെ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പക്ഷെ നമുക്ക് നടക്കാനും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. കാലാവസ്ഥ കുറച്ച് സുഖമില്ലാത്തതിൻ്റെ ഒരു സുഖമില്ലായ്മയുള്ളൂ, ബാക്കിയെല്ലാം കൊണ്ട് നല്ലതായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. ഉച്ചൊരു ബൈ ബൈ പറ. ബൈ ബൈ.